അന്തരിച്ച വിഖ്യാത കൊറിയൻ ചലച്ചിത്രകാരൻ കിം കെ ഡൂക്കിനെ ആദരമർപ്പിച്ച് അടിമാലി ബോധി സാംസ്കാരിക വേദി. കിം കെ ഡൂക്ക് ചലച്ചിത്രോത്സവം നടത്തിയാണ് സാംസ്കാരിക വേദി മഹാ ചലച്ചിത്രകാരനെ ഓർമ്മിച്ചത്. അടിമാലി വ്യാപാരവൻ ഹാളിലായിരുന്നു ചലച്ചിത്ര പ്രദർശനം. അന്തരിച്ച വിഖ്യാത ചലച്ചിത്രകാരൻ കിം കെ ഡൂക്കിന്റെ ഓർമ്മകളുമായാണ് അടിമാലി ബോധി സാംസ്കാരിക വേദി വ്യാപാരഭവൻ ഹാളിൽ ചലച്ചിത്ര പ്രദർശനം നടത്തിയത്. മോബിയസ്, അഡ്രസ് അൺനോൺ തുടങ്ങി പ്രശസ്തങ്ങളായ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട കിം എന്ന ഹ്രസ്വചിത്രം സംവിധാനം ചെയ്ത ബിനു കത്തിപ്പാറയുടെ സിനിമയും പ്രദർശിപ്പിച്ചു. രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തൊമ്പത് കാലഘട്ടത്തിൽ ഞാൻ അടിമാലി പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അത് കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പ്രത്യേക രീതി പരാമർശം നേടി. പിന്നെ ഒരുപാട് ഫെസ്റ്റിവലുകളിലൊക്കെ പോയിട്ട് വളരെയേറെ ചർച്ചയായ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു പ്രിയപ്പെട്ട ഫിലിം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഇത് പ്രദർശിപ്പിക്കാവുന്നതായിരിക്കുമെന്ന് എൻ്റെ പ്രവർത്തകർ പറയുന്നത്. ലോക സിനിമ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കിം കെ ഡൂക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകരിൽ ഒരാളായ ഡോക്ടർ ടി കെ സുനിൽ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലകളിൽ ഇതൊന്നും കാണാൻ നമുക്ക് വളരെ സാഹചര്യങ്ങളില്ലാത്ത സാഹചര്യമാണ് നമുക്ക് അടിമാലിയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അടിമാലിയുടെ ഒരു സാംസ്കാരിക മേഖലകളിൽ ഈ കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള കിം കെ ഡൂക്കിൻ്റെ സിനിമകൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ബോധി സാംസ്കാരിക വേദി തീരുമാനിക്കുന്നുണ്ട്. നിരവധി സിനിമകളിൽ പ്രവർത്തിക്കുന്ന ഫിലിം സൊസൈറ്റികളുമുള്ള ഒരു ചെറിയ ഒരു പട്ടണമാണ് അടിമാലി. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് കൂടുതൽ സിനിമകളുടെ സാധ്യത നമുക്ക് കുറയുന്നത് കൊണ്ട് തന്നെ ഈ കിം കെ ഡൂക്കിൻ്റെ സിനിമകൾ നമ്മൾ അതിൻ്റെ പ്രദർശനമാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര പ്രദർശനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അടിമാലി കേന്ദ്രീകരിച്ച് കൂടുതൽ സാംസ്കാരിക ഇടപെടൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.